പ്രിയമുള്ളവരെ ജൂലൈ 28 ലോക പ്രകൃതി ദിനാചരണമാണ്. ഇതോടൊപ്പം ഗ്രീൻ ക്ലീൻ കോഴിക്കോട് ഹരിതഗ്രാമ മത്സരം നടത്തുകയാണ്. ആ മത്സരത്തിൻ്റെ പ്രഖ്യാപനമാണ് ഞാനിപ്പോൾ നടത്തുന്നത്. നമ്മുടെ ഗ്രാമങ്ങളിൽ വൃക്ഷത്തൈ പരിപാലനം, കൃഷി, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ഊർജ സംരക്ഷണം, പൂന്തോട്ട നിർമ്മാണം, ഈ മേഖലകളിലെല്ലാം സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രായോഗിക പരിശീലനം നൽകുകയും ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഹരിത പുരസ്കാരവും പ്രത്യേക സമ്മാനങ്ങളും നൽകുന്നതാണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനമായ 2020 ജൂലൈ 28 മുതൽ 2021 ജൂലൈ 28 വരെയുള്ള ഒരു വർഷ കാലയളവിനുള്ളിൽ ഓരോ ഘട്ടങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിദഗ്ധർ പരിശീലനം നൽകുകയും അവ തുടർച്ചയായി റിവ്യൂ ചെയ്യുകയും ചെയ്യുന്നതാണ്. ഈ മത്സരത്തിൽ വ്യക്തികൾക്കും അതുപോലെ വിദ്യാലയങ്ങൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, നാച്ചുറൽ ക്ലബ്ബുകൾ, അതുപോലെ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഗ്രൂപ്പായും പങ്കെടുക്കാവുന്നതാണ്. ഓരോരുത്തരും പരിപാലിക്കുന്ന തൈകളുടെ ഫോട്ടോ എടുത്ത് താഴെ കൊടുത്ത വെബ്സൈറ്റിൽ, എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ പറയാം, അവസാനം പറയാം, അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് സമ്മാനമായി ഫലവൃക്ഷ തൈകൾ, പൂച്ചെടികൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, വളം, കാർഷിക ഉപകരണങ്ങൾ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ സൗജന്യ പെട്രോൾ കാർഡുകൾ, സോളാർ ഉപകരണങ്ങൾ, മാലിന്യ സംസ്കരണ ബിന്നുകൾ, സ്വർണ നാണയങ്ങൾ, സ്മാർട്ട് ഫോണുകൾ, ഇവയെല്ലാം ഹരിത പുരസ്കാരമായി നൽകുകയാണ്. ഒരു വൃക്ഷത്തൈ നാം വെച്ചു പിടിപ്പിക്കുമ്പോൾ തന്നെ അതോടൊപ്പം നമ്മുടെ സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ ഭാഗമായി ഈ മത്സരങ്ങളിലെല്ലാം പങ്കാളികളാവാൻ എല്ലാവർക്കും കഴിയും. നല്ല രീതിയിൽ ഈ പ്രവർത്തനം കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ജിസം ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇതുവരെ എടുത്ത അപ്ലോഡ് ചെയ്ത ഫോട്ടോകളുടെ വോളിയം 2 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഞങ്ങൾ നേരത്തെ സമർപ്പിച്ചിട്ടുള്ളതാണ്. അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. നല്ല പ്രതികരണമാണ് ഈ രംഗത്ത് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ജൂലൈ 28 ലോക പ്രകൃതി ദിനാചരണത്തോടനുബന്ധിച്ചുള്ള ഈ ഗ്രീൻ ക്ലീൻ കോഴിക്കോട്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജിസം ഫൗണ്ടേഷനും കൂടി സംഘടിപ്പിക്കുന്ന ഹരിതഗ്രാമ മത്സരത്തിൻ്റെ പ്രഖ്യാപനം ഇവിടെ നടത്തുകയാണ്. നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാൻ greencleanearth.organization.competition എന്നതിലാണ് അയക്കേണ്ടത്. അത് നിങ്ങളുടെ ഈ ഇതിനോടൊപ്പം തന്നെ അയച്ചു തരാനുള്ള നടപടികളും സ്വീകരിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ രംഗത്തുണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നിങ്ങളുടെ മുമ്പാകെ നടത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. നമസ്കാരം സുഹൃത്തുക്കളെ. ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന മത്സരത്തിൻ്റെ ഭാഗമായുള്ള ഹരിതഗ്രാമ മത്സരത്തിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാവുന്ന ഇന്ന ദിവസം ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനം, ഇന്ന് മുതൽ അടുത്ത ജൂലൈ 28 വരെയുള്ള ഒരു വർഷക്കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കൂടി പങ്കെടുക്കാൻ പോകുന്ന, നമ്മുടെ ഗ്രാമങ്ങളെ ഹരിതവൽക്കരിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു മത്സരത്തിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയാകുന്നതിൻ്റെ അതിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലാണ് നമ്മൾ വേദിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയാം, ഓരോരുത്തരും നട്ടുവളർത്തുന്ന വൃക്ഷത്തൈകളുടെ ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് .org എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനം നൽകുകയും അതോടൊപ്പം തന്നെ
അവരിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നവർക്ക് ഹരിത പുരസ്കാരവും നൽകുന്ന ഒരു മത്സരമാണ്. സമ്മാനങ്ങളുടെ ആകർഷണീയതക്കപ്പുറം നമ്മുടെ ഗ്രാമങ്ങളെ സമ്പൂർണ്ണ മാലിന്യമുക്തവും ഹരിതാഭവുമാക്കി സ്വയം പര്യാപ്ത ഗ്രാമമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിൽ നിന്നും 1 കോടി വൃക്ഷത്തൈകൾ സംരക്ഷിച്ച് യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിലേക്ക് കേരളത്തിൻ്റെ സംഭാവനയാക്കി മാറ്റി നൽകുവാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നതാണിത്. യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നത് ഏതാനും വൃക്ഷത്തൈകളുടെ ഫോട്ടോ അല്ല, ഹരിതവൽകൃതമായിട്ടുള്ള ഹരിതാഭമായ കേരളത്തിലെ ഗ്രാമങ്ങളുടെ ചിത്രമാണ്, ഡീറ്റെയിൽസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വൃക്ഷത്തൈ പരിപാലന മത്സരത്തിലൂടെ നമ്മൾ ഈ ഗ്രാമങ്ങളെ ഹരിതവൽകൃതമാക്കുവാനുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകൾ അടുത്ത ജൂലൈ 28 വരെയുള്ള വിവിധ ഘട്ടങ്ങളിൽ നടക്കുകയാണ്. അതിൻ്റെയൊക്കെ നയപ്രഖ്യാപനം ഉച്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി. അത് ഇതോടനുബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ്. 3 സ്ഥലങ്ങളിൽ വെച്ചാണ് നമ്മളിപ്പോൾ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1, ബാബു ബർഷേരി സാറ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നമുക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ആശംസകളും നിങ്ങൾക്കുള്ള നയപ്രഖ്യാപനവും നടത്തുന്നതാണ്. 2, ഇത് നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുള്ള നമുക്ക് 500 വൃക്ഷത്തൈകളാണ് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇപ്പോൾ സമ്മാനമായിട്ട് നൽകുവാനുള്ളതാണ്. RB പ്ലൈവുഡ്, യെസ് RB പ്ലൈവുഡ്. ഞാൻ ഹരികുമാർ, RB പ്ലൈമാർക്ക് മുക്കത്തിന്റെ മാനേജിംഗ് പാർട്ണർ. പ്രകൃതി സംരക്ഷണത്തിനായി വളരെ ഫലപ്രദമായ ഹരിത ഗ്രാമ മത്സരത്തിൽ ഞങ്ങളും പങ്കാളികളായ വിവരം നിങ്ങളെവരെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. ഹരിത ഗ്രാമ മത്സരത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന എല്ലാവർക്കും എന്നും RB പ്ലൈമാർക്കിന്റെ എല്ലാവിധ പിന്തുണ ഉണ്ടായിരിക്കും. നല്ലൊരു നാളേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹരിത ഗ്രാമ മത്സരത്തിൽ പങ്കാളികളായ എല്ലാവർക്കും RB പ്ലൈമാർക്കിന്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചു കൊള്ളട്ടെ. നമസ്കാരം, ഞാൻ നവീൻ നളേഷ്, RB പ്ലൈമാർക്കിന്റെ പാർട്ണർ. നമ്മുടെ നാട്ടിൽ കൃഷി, ജലസംരക്ഷണം, ഊർജ സംരക്ഷണം, മാലിന്യ നിർമാർജനം, വൃക്ഷത്തൈ പരിപാലനം, പൂന്തോട്ട നിർമ്മാണം എന്നീ മേഖലകളിൽ ക്രിയാത്മകമായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഗ്രാമങ്ങളെ സമ്പൂർണ്ണ സ്വയം പര്യാപ്ത ഗ്രാമമാക്കുവാൻ വേണ്ടി നടത്തുന്ന ഹരിത ഗ്രാമം മത്സരത്തിന് RB പ്ലൈമാർക്കറ്റിന്റെ എല്ലാവിധ പിന്തുണയും ആശംസകളും അറിയിച്ചു കൊള്ളുന്നു. പെട്രോളടിക്കാൻ പറ്റുന്ന കാർഡാണ് മറ്റൊരു സമ്മാനം. മറ്റൊരു സമ്മാനമുള്ളത് സ്വർണ്ണ നാണയങ്ങളാണ്. ഇവിടെ ഇപ്പം 4 സ്വർണ്ണനാണയങ്ങൾ കാണുന്നുണ്ട്. 4 നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ 2 സ്വർണ്ണനാണയങ്ങളാണ് സമ്മാനമായിട്ട് നൽകുന്നത്. ബാക്കിയുള്ളത് തുടർന്നുള്ള മത്സരങ്ങളിൽ മാത്രമല്ല, സമ്മാനങ്ങൾ ഇനിയും പലരും ഓഫർ ചെയ്തിട്ടുണ്ട്, തൈകളുടെ സമ്മാനങ്ങളൊക്കെ. അപ്പം ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പരിപാടികൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇനി നമ്മൾ മത്സരത്തിലേക്ക് നോക്കുകയാണ്. ഇതുവരെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ മൊബൈലിൽ നോക്കിയാൽ കാണാവുന്നതാണ്. ഗ്രീൻ ക്ലീൻ എർത്ത് .org എന്ന വെബ്സൈറ്റിൽ നോക്കിയാൽ ഇതുവരെ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്താ 18,801 ആളുകളാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നുമാണ് നമ്മൾ ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുക്കുന്നതും മികച്ച പ്രകടനം നടത്തുന്നവരെ തിരഞ്ഞെടുക്കുന്നതും. ഏതായാലും മാത്രമല്ല, ഇവിടെയുള്ള ഇപ്പോൾ ഈ ഹരിത ഗ്രാമ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 44 വിദ്യാലയങ്ങളും 2 നാച്ചുറൽ ക്ലബ്ബുകളുമാണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പം ഈ നാച്ചുറൽ ക്ലബ്ബുകളിലുള്ള ആളുകൾക്കും ഈ 18,001 ആളുകളിൽ നിന്നുമുള്ള ഭാഗ്യവന്മാരെയും മികച്ച പ്രകടനം നടത്തിയവരാണ് തിരഞ്ഞെടുക്കുന്നത്. 500 തൈകളാണ് RB പ്ലൈവുഡ് നമുക്കായിട്ട് നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. ഈ തൈകള് ഒരു നമ്മൾ മത്സരം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പം എല്ലാവർക്കുമായി വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ സമ്മാനം എന്ന് പറഞ്ഞാൽ ഈ 500 തൈകൾ ഇതുവരെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള 44 കോർഡിനേറ്റർമാർ, ഒരുപാട് അധ്യാപകർ, ഒരുപാട് കോർഡിനേറ്റർമാർ കഠിന പ്രയത്നം നടത്തിയതിന് പേരിലാണ് ഇന്നും മത്സരത്തിൽ ആളുകൾ പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പം അവസാന നാളിൽ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന തൈയുടെ നമ്പർ ഡേറ്റ് നോക്കിയാൽ 28 ജൂലൈ 20, ഇപ്പോഴും മത്സരത്തിൽ ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ. അപ്പം കോർഡിനേറ്റർമാർക്ക് എല്ലാവർക്കും പോയിട്ട് ഈ 500 തൈകൾ നമ്മൾ 44 പേർക്കായിട്ട് വീതിച്ച് നൽകുകയാണ് ഒന്നാം ഘട്ടം. രണ്ടാമത് പറഞ്ഞാൽ പെട്രോൾ കാർഡാണ്. പെട്രോൾ കാർഡ് ഏറ്റവും കൂടുതൽ തൈകൾ അപ്ലോഡ് ചെയ്ത 10 പേർക്ക് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 പേർക്ക് സ്വർണ്ണ നാണയമാണ്. 2 സ്വർണ്ണം, ഓരോ സ്വർണ്ണ നാണയം ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്ത ആദ്യത്തെ 10 പേരിൽ 2 പേർക്ക് അത് നൽകുന്നതാണ്. ബാക്കി 8 പേർക്ക് സൗജന്യമായി പെട്രോൾ അടിക്കാൻ പറ്റുന്ന കാർഡാണ്. കാർഡ് എന്ന് പറഞ്ഞാൽ കാലാകാലം പെട്രോൾ അടിക്കാൻ പറ്റുന്ന പൈസ ഒന്നും ഇതിൽ ഉണ്ടാവില്ല. ഒറ്റത്തവണ 500 രൂപ, 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനുള്ള ഒരു കാർഡാണത്. അതുകൊണ്ട് ഈ ഇത് കാർഡ് ഇപ്പം ഈ ലോക്ക്ഡൗണുള്ള പ്രദേശമായതുകൊണ്ട്
കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശത്തിലുമുള്ള ആളുകൾക്കായിരിക്കും സമ്മാനം കിട്ടുക. അവർക്ക് ഈ തൈകള് കാർഡുകൾ അവിടെ എത്തിച്ചു തരിക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് ഈ തൈകൾ സ്വീകരിക്കാൻ കോഴിക്കോട് റൂട്ടിൽ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് കാർഡ് തരാം, അല്ല എങ്കിൽ ഇതിന്റെ തത്തുല്യമായ സംഖ്യ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതാണ്. തൈകളും അങ്ങനെ തന്നെയാണ്. തൈകൾ ഇപ്പൊ നിങ്ങളുടെ പ്രദേശത്തേക്ക് നമ്മൾ എത്തിച്ചു തരാൻ പ്രയാസമുണ്ട്. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പമുള്ള പ്രദേശത്തെ നഴ്സറികളുമായിട്ട് നമ്മൾ നേരത്തെ നിങ്ങൾ അഡ്രസ്സ് തന്നിട്ടുണ്ട്, അവരോട് കാര്യങ്ങൾ പറയുക, ഞങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ടെസ്റ്റ് ഞങ്ങളല്ല, RB5 അയച്ചു കൊടുക്കുക, അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കും. അപ്പം നിങ്ങൾക്ക് അവരോട് ആദ്യം അവരോട് കാര്യം പറയേണ്ടത് നിങ്ങളാണ്. ഇങ്ങനൊരു സമ്മാനം തരുന്നുണ്ട്, അപ്പം നിങ്ങളുടെ കടയിൽ നിന്ന് ഞങ്ങൾ നഴ്സറിയിൽ നിന്നും തൈകൾ എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന് ശേഷം അവർ ഞങ്ങളെ വിളിക്കട്ടെ, വിളിക്കുമ്പോൾ ഞങ്ങൾ അവർക്ക് പൈസ അയച്ചു കൊടുക്കും. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി കൊണ്ട് ഉദ്ദേശമുണ്ട്, നിങ്ങൾ നടക്കുന്ന ഹരിത ഗ്രാമ മത്സരത്തിൽ ഇനിയും നമുക്ക് ഒരുപാട് തൈകൾ പലരും സ്പോൺസർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ തന്നെ ഒരുപാട് തൈകൾ വാങ്ങുന്നുമുണ്ട്, വാങ്ങുകയും ചെയ്യും. അത്തരം തൈകൾക്കൊക്കെ ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് തൈകൾ തരണം. അത്തരം നഴ്സറികളെ മാത്രമേ നമ്മൾ ഈ പദ്ധതി ഉൾപ്പെടുത്തുകയുള്ളൂ. ഏതായാലും ഈ കാര്യം നിങ്ങൾ അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ 10 സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മളെ കൊടുക്കുന്നത് ഇതുവരെ മത്സരത്തിൽ പെട്ട 18,201 ആളുകളിൽ നിന്നും ഭാഗ്യശാലിയായ ഒരാൾക്ക് ഒരു സൗജന്യ പെട്രോൾ കാർഡും ഒരു മാവിൻ്റെ ഫലവൃക്ഷത്തെ മാവിൻ്റെ നല്ല ബഡ് ചെയ്ത മാവിൻ്റെ തൈയാണ് അത് നൽകുന്നതാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് വിതരണം ചെയ്യുക. ഭാഗ്യശാലി തൊട്ടടുത്ത നഴ്സറി അദ്ദേഹത്തിന് സ്വീകരിക്കാവുന്നതാണ്. ഇത് ഒരാൾക്കല്ല കിട്ടും, രണ്ട് പേർക്കുണ്ടാവും. കാരണം നമ്മളിപ്പോൾ നട്ടത് അപ്ലോഡ് ചെയ്ത വ്യക്തി ഒരാളായിരിക്കും, നട്ടത് വേറെ ആളായിരിക്കും. രണ്ട് പേർക്കും രണ്ട് കാർഡ് നൽകുന്നതാണ്. അതായത് രണ്ട് കാർഡ് നട്ട വ്യക്തിക്കും അത് അപ്ലോഡ് ചെയ്ത വ്യക്തിക്കും രണ്ട് കാർഡും രണ്ട് തൈകളും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ തൈകൾ അപ്ലോഡ് ചെയ്ത ആൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് കേട്ടോ. എന്ത് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് വെബ്സൈറ്റിൽ അപ്ലോഡ് പേജ് പോവുക. അപ്ലോഡ് പേജിൽ പോയാൽ മൈ അപ്ലോഡ്സിൽ പാർട്ടിസിപ്പൻ്റ് ലിസ്റ്റിൽ ഒരു ബട്ടൺ കാണാതാണ്. മൈ അപ്ലോഡ്സിൽ പാർട്ടിസിപ്പൻ്റ് ലിസ്റ്റ് ഇവിടെയല്ല, പാർട്ടിസിപ്പൻ്റ് ലിസ്റ്റ് ഇവിടെയാണ്. അതാ പാർട്ടിസിപ്പൻ്റ് ലിസ്റ്റ്. പാർട്ടിസിപ്പൻ്റ് ലിസ്റ്റ് പോയാൽ പതിനെണ്ണായിരത്തി 1,801 ആള് നമ്മൾ കണ്ടു. ഇനി ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്ത ആളുകളുടെ പേര് കാണണമെങ്കിൽ താഴോട്ട് പോവുക, ഇവിടെ ഇവിടെ പോയിട്ട് മോസ്റ്റ് അപ്ലോഡഡ് ലിസ്റ്റ്. ഓക്കെ, താങ്ക് യു. മോസ്റ്റ് അപ്ലോഡഡ് ലിസ്റ്റ് കണ്ടു. ഓക്കെ, താങ്ക് യു. വരുന്നു. ഇതാ 1, 2, 3, 4, 5, 6, 8 10 പേരുടെ നമ്പർ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ 10 പേർക്കാണ് സമ്മാനമുള്ളത്. 1 ഹരിലക്ഷ്മി, എളേറ്റിൽ MJHS, 2462 തൈകളാണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് മുഴുവനും അവർ നട്ടതല്ല കേട്ടോ, അവരുടെ ഫ്രണ്ട്സുകളും പലരും നട്ട തൈകൾ ആ കുട്ടി അപ്ലോഡ് ചെയ്തതായിരിക്കും. അവരുടെ പേരൊക്കെ ഇവിടെ ഉണ്ട്, അത് നമ്മൾ പാർട്ടിസിപ്പലിസ്റ്റ് നോക്കിയപ്പോൾ. രണ്ടാം സ്ഥാനം, രണ്ടാമത്തെ സമ്മാനമുള്ളത് തൊട്ടടുത്ത് തന്നെയുണ്ട്, നിയാഷെറിൻ. രണ്ടുപേരും എളേറ്റിൽ MJ ഹൈസ്കൂൾ കുട്ടികളാണ്. തൊട്ടടുത്താണ് വീട് കോയിന്. വെറും ഒരു 50 തൈകളുടെ വ്യത്യാസത്തിലാണ് രണ്ടുപേർക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. 2,418 പേരാണ് നിയാഷെറിൻ. ബാക്കിയുള്ള ആളുകൾ അജി ജോസഫ് നമ്മുടെ ഹരിത ഗ്രാമ മത്സരത്തിൽ പങ്കെടുത്ത കോർഡിനേറ്റർ ആണ് കേട്ടോ. അദ്ദേഹം 996 അജിസാറ് 996 തൈകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സണ്ണി, സെൻറ്റ് ജോർജ് HS വേളങ്കോടിലെ സാറാണ്. നേരത്തെ അജിസാറ് സെൻറ്റ് ജോസഫ് UP സ്കൂൾ പുല്ലൂരാമ്പാറയുള്ള സാറാണ്, 996. സണ്ണി സാറ് 868 തൈകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സെൻറ്റ് ജോർജ് HSS വേളങ്കോടിലുള്ള സാറാണ്. പിന്നെ അടുത്തത് ഫാദർ റെജി കൊളാണികൾ, 455. ഫാദർ റെജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ മത്സരത്തിൽ ഇതേപോലുള്ള ഒരു സമ്മാനം നേടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അന്ന് ഒരാൾക്കായിരുന്നു സമ്മാനം ഉണ്ടായത്, ഫാദർ റെജിക്കാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹം സെൻറ്റ് മേരീസ് ES മൈക്കാവിലുള്ള സാറാണ്. സണ്ണി അഗസ്റ്റിൻ, 429 തൈകൾ. അദ്ദേഹം പ്രത്യേക ഗ്രൂപ്പ് കോഡൊന്നുമില്ല, അദ്ദേഹം 429. സണ്ണി അഗസ്റ്റിൻ അദ്ദേഹം ഏത് ഒരു വ്യക്തിയാണ്, ഗ്രൂപ്പ് കോഡൊന്നുമില്ല, എന്നാൽ 429 തൈകൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ധനേഷിയം പാലോറ ഹൈസ്കൂളിലെ കോർഡിനേറ്ററാണ്, 422. ദീപക്കൊക്കെ 1,000 GHS 1,000. എൻ്റെ നമ്മളെ വീട് നാടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടീച്ചറാണ് ദീപ ടീച്ചർ, അവിടുത്തെ പരിസ്ഥിതി കോർഡിനേറ്ററാണ്. ദീപ ടീച്ചർ 320 തൈകളാണ് ചെയ്തിരിക്കുന്നത്. ഷാലി ഫ്രാൻസിസ്
സെന്റ് മേരീസ് കൂടത്തായി 318. അരുൺ ഡിക്രോസ് സെന്റ് സെബാസ്റ്റ്യൻസ് HSS കൂടരഞ്ഞ്. ഈ 10 പേർക്കാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൗജന്യ പെട്രോൾ കാർഡ് അടിക്കാൻ പറ്റുന്ന ഈ കാർഡ് സമ്മാനമായിട്ടും ഈ തൈകളും കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകളുടെ പറഞ്ഞല്ലോ, ബാക്കിയുള്ള വിശദാംശങ്ങൾ നമുക്ക് അടുത്ത് തന്നെ വീണ്ടും കോൺടാക്ട് ചെയ്ത് പറയാം. ഇനി പൊതു 10,800 നമ്മൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനുള്ള 10,801 ഘട്ടം, അതിനുള്ള ആളെ നമ്മൾ നറുക്കെടുക്കുകയാണ്. നറുക്കെടുപ്പും ഈ വേദിയിൽ കൂടി തന്നെ നടക്കാവുന്നതാണ്. നമ്മൾ അതിനുവേണ്ടി പോവേണ്ടത് ഗ്രൂപ്പ് അപ്ലോഡ് പേജിൽ പോവുക. അപ്ലോഡ് പേജിൽ പോയതിന് ശേഷം ഇത് തുടക്കത്തിലായതുകൊണ്ട് കുറച്ചൊരു ഇതൊക്കെ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ സാരല്ല, എന്നാലും നമുക്ക് കാര്യങ്ങൾ നടക്കലാണ്, നറുക്കെടുപ്പ് ഇതാണ്. നമ്മളിതിൽ ട്രീ നമ്പർ ഫ്രം 1 മുതൽ ലാസ്റ്റ് നമ്പർ പത്ര 10,801. ഇപ്പോൾ 10,802 സംശയമുണ്ട്. 10,802 ഇപ്പോൾ കണ്ടത് ആണോ? ഒന്ന് ഉറപ്പ് വരുത്തി കേട്ടോ. വേണ്ടല്ലോ, ഇപ്പോൾ പോയാൽ പോകും. രണ്ട് തിട്ടക്കാം. 10,802 17,000 ആയി പോയി. സോറി, ഇപ്പോഴും ആളുകൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുള്ളൊരു തെളിവാണത്. നമ്മൾ നേരത്തെ ഇപ്പോൾ 10,801 കണ്ടത്, ഇപ്പോൾ 10,802. ഒരു 8 കൂടി വേണം. ഓക്കെ, 10,000. അപ്പോൾ നമ്മൾ എല്ലാവരും നോക്കുക, ഡ്രോ എടുക്കുകയാണ്. വന്നു 6761. ഒന്ന് എഴുതി വെക്കട്ടെ, അത് ഭാഗ്യവാൻ. 6761 നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇതാ ഈ ട്രീ നമ്പറാണത്, ഇത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അഥവാ ഈ ട്രീ നമ്പർ, ചിലർ രണ്ട് ട്രീകളൊക്കെ അപ്ലോഡ് ചെയ്തപ്പം ചില ട്രീ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ നമ്പർ അവിടെ കണ്ടിട്ടില്ല എങ്കിൽ, 6761 നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ തൊട്ടടുത്ത നമ്പറായിരിക്കും കണക്കാക്കുക. അതായത് 62 63 അതായിരിക്കും കണക്കാക്കുക. ഓക്കെ, ഇനി നമ്മൾ അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പാർട്ടിസിപ്പൻ ലിസ്റ്റിലേക്ക് പോകുന്നു. 6761, അത് അവരൊരു പ്ലാന്ററും. നമ്മളിവിടെ പോയിട്ട് ട്രീ നമ്പർ എന്ന രീതിയിൽ ഇതൊക്കെ ഒരുപാട് ആളുകൾ 10,000 ആളുകളുടെ ലിസ്റ്റായി കാണുന്നത്, അപ്ലോഡ് ചെയ്ത ആളുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. അതല്ലേ സെർച്ച് ട്രീ നമ്പർ. ട്രീ നമ്പർ നമ്മളിവിടെ അടിച്ചു കൊടുത്താൽ മതി. 6761 വന്നോ? 6 അത് സെർച്ച് ചെയ്താൽ അത് ആരാന്ന് നമുക്ക് കിട്ടും. വന്നോ? 6761 ഉണ്ട്. 2020 February 16 അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കുമാരി, കുമാരി എന്ന ആളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് ആരാന്ന് ചോദിച്ചാൽ നിയാശെറിൻ. അല്ലാ, നിയാശെറിൻ നേരത്തെ നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുത്ത ആ കുട്ടിയാണ് അപ്ലോഡ് ചെയ്ത് 2004 തൈകൾ അപ്ലോഡ് ചെയ്ത കുട്ടിയാണ്. അത് ഇപ്പോൾ അവർ അവരുടെ അടുത്തുള്ള കുമാരി എന്ന വീടിൻ്റെ അടുത്തുള്ള ആരെങ്കിലും കുമാരി എന്ന ഒരു വ്യക്തിയുടെ തൈകളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അഡ്രസ്സ് കൂടെ എലൈറ്റിൽ MJ സ്കൂൾ വിദ്യാർത്ഥിയാണ് നിയാശെറിന്. കുമാരി അവരുടെ അയൽവാസിയോ മറ്റാരെങ്കിലായിരിക്കാം. ഇതാ കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നരിക്കുനി ഗ്രാമപഞ്ചായത്തിലെ 4 വാർഡിലാണ് ഉള്ളത്. അപ്പോൾ ഈ സാധനം നമ്മളിനി ഈ തൈകളിൽ കുട്ടി കൊടുക്കും, കുമാരിക്ക് കൊടുക്കണം. കുമാരിക്ക് നിയാശം കൊടുക്കണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിപ്പോൾ ഫോട്ടോ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, ആ തൈകളാണ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ നരിക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, 4 വാർഡിലെ മെമ്പർ, ഇവരൊക്കെ നിശ്ചയിക്കുന്ന അവർക്ക് അവിടെ പോയി ആ തൈകൾ അവിടുത്തെ കുടുംബശ്രീ അവരാരെങ്കിലും ഇത് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ സമ്മാനം കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുവാനുണ്ട്. അതായത് ഇതിപ്പോൾ ഓരോ കലാലയത്തിലെയും അധ്യാപകരെ കോർഡിനേറ്റർമാർ വളരെ കഠിനമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ മത്സരത്തിൽ ഇത്രയും 10,000 നമുക്ക് ആക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ ലക്ഷ്യം വെച്ചിരുന്നത് 10,000 തൈകളായിരുന്നു ഈ രണ്ടാം ഘട്ടത്തിൽ. ഒന്നാം ഘട്ടത്തിൽ 1,000, അതിൻ്റെ കഥ നമ്മൾ പറയാം. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ മന്ദമംഗലം എന്ന ഗ്രാമത്തിലായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ഈ മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് 1,000+ തൈകൾ അപ്ലോഡ് ചെയ്തു. അത് കേരള മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതിൻ്റെ പേരിൽ നമുക്ക് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനോട് പദ്ധതി ഏറ്റെടുക്കാൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് ഈ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് നടത്തിയത് ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം എന്തെങ്കിലും പറഞ്ഞുകൊണ്ടത് അല്ല പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ ഇത്രയും വ്യക്തികൾ, ഒന്നോ രണ്ടോ വ്യക്തികളാണ് ഈ തൈകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അത് പോരാ, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഗ്രാമത്തെ മുഴുവനും ഹരിതവൽക്കരിക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾ ഏതെങ്കിലും തൈകൾ അങ്ങ് അപ്ലോഡ് ചെയ്താൽ മാത്രം ഗ്രാമ ഹരിതവൽക്കൃതമാകില്ല.
നിങ്ങളുടെ നാട്ടിലുള്ള കുടുംബശ്രീ പ്രവർത്തകരും വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇവരെല്ലാവരും കൂടി മത്സരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അപ്പം ഇതിനൊരു അതിനവർക്കൊക്കെ മെസ്സേജ് കൈമാറേണ്ടതുണ്ട്. ആ മെസ്സേജ് കൈമാറുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ല മെസ്സേജ് കൈമാറാനുള്ള എളുപ്പ വഴി ഇപ്പോൾ വീഡിയോ തയ്യാറാക്കണം. വീഡിയോ ആണ് നിങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ ആശയം അറിയുവാൻ വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കണം. അതായത് നിങ്ങൾ ഓരോരുത്തരും ഈ 44 ആളുകളാണ് ഇപ്പോൾ പങ്കെടുത്തിരിക്കുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ രജിസ്ട്രേഷൻ നമ്മൾ മത്സരം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇനിയും പുതിയ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനും ഒക്കെ അവസരമുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ 4 വെച്ചാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. 1 വിദ്യാലയങ്ങൾ, 2 നാച്ചുറൽ ക്ലബ്ബുകൾ, 3 റെസിഡൻസ് അസോസിയേഷനുകൾ, 4 താല്പര്യമുള്ള സ്ഥാപനങ്ങൾ. ഇതിൽ ആർക്ക് വേണമെങ്കിലും ഇനിയും മത്സരത്തിൽ പങ്കെടുക്കാം. ഇതുവരെ പുതിയതായിട്ട് പങ്കെടുക്കുന്നവർക്ക് ഇന്നത്തെ മത്സരത്തിൽ അവസരം നഷ്ടപ്പെട്ടു എന്നല്ലാതെ അടുത്ത ആഴ്ചയിലും തുടർന്നും ഉണ്ടാകുന്ന നറുക്കെടുപ്പിലും കാര്യങ്ങളിലൊക്കെ അവർക്കൊക്കെ ഇനി അവസരമുണ്ട്. അപ്പം ഇനിയും കൂടുതൽ ആളുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് നാട്ടിലുള്ള കൂടുതൽ ആളുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. ഇതിപ്പോൾ പലതും ഒരു വിദ്യാലയത്തിലെ അധ്യാപകരാണ് അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൽ ഒരു അധ്യാപകരോ കോർഡിനേറ്ററോ ആണ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചോദിക്കട്ടെ, 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ 1000 കുട്ടികൾ അപ്ലോഡ് ചെയ്യുന്നതും അതേപോലെ 100 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം 500 തൈകളും അപ്ലോഡ് ചെയ്താൽ ആർക്കാണ് നമ്മൾ മികച്ച പ്രകടനത്തിൽ അവാർഡ് കൊടുക്കുക? നോക്കൂ, 3000 കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ 1000 തൈകൾ അപ്ലോഡ് ചെയ്തു, 100 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ 500 തൈകൾ അപ്ലോഡ് ചെയ്തു. ഇവിടെ 500, 1000 ഫിഗർ വലുതായിരാണ്. പക്ഷേ മികച്ച പ്രവർത്തനം നടത്തിയിരിക്കുന്നത് 100 തൈകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിദ്യാലയമാണ് എന്ന് പറഞ്ഞാൽ എണ്ണം കുറഞ്ഞു പോയ പലരും ഇപ്പം എളേറ്റിൽ MJ സ്കൂൾ നോക്കിയാൽ 4000 തൈകൾ ഇതിൽ അപ്ലോഡ് ചെയ്തു. അവർ 100% അധികം അച്ചീവ് ചെയ്തു കേട്ടോ. 4000 തൈകൾ അപ്ലോഡ് ചെയ്തതായി കാണുന്നുണ്ട്. പക്ഷേ അവിടെ 3000 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവിടെ 600, 700 തൈകൾ അപ്ലോഡ് ചെയ്ത പല വിദ്യാലയങ്ങളിലും 100, 120 ഒക്കെ പഠിക്കുന്നു. അപ്പോൾ 11 സ്കൂളിൽ 120 വിദ്യാർത്ഥികൾ പങ്കെടുത്തിട്ടുള്ളത്. അവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കും. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മൾ ഒരു വിദ്യാലയത്തിലുള്ള മുഴുവൻ അധ്യാപകരും അതേപോലത്തെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ മത്സരത്തിൽ പങ്കെടുത്താൽ മാത്രമേ ഇതിന് പൂർണ്ണമായിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ ഒരു ഗ്രാമത്തിലുള്ള 1-2 വ്യക്തികളുള്ള മുഴുവൻ വ്യക്തികളും ഹരിതവൽകൃതത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്കിത് വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് അറിയിക്കുവാനുള്ള ഒരു വേദി വീഡിയോയും കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കൊണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് അടുത്തൊരു മത്സരമാണ് പ്രഖ്യാപിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ ഞായറാഴ്ച അതിൻ്റെ ഫലപ്രഖ്യാപനം നടത്തുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്രാമത്തിലുള്ള ഇപ്പോഴുള്ള ഹരിത പ്രവർത്തനങ്ങളുടെ ഒരു ഗ്രാമത്തിലോ വിദ്യാലയത്തിലുള്ള ഹരിത പ്രവർത്തനങ്ങളുടെ വീഡിയോ തയ്യാറാക്കുക. നിങ്ങൾ പരിസ്ഥിതിയിൽ നട്ട കാര്യങ്ങൾ, വിദ്യാലയത്തിലെ പരിസ്ഥിതിയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ നാട്ടിലുള്ള അതിന് വീഡിയോൻ്റെ വിശദ വിവരങ്ങളൊക്കെ അടുത്ത ഞായറാഴ്ചത്തെ വീഡിയോയിൽ നമുക്ക് പറയാവുന്നതാണ്. ഏതായാലും നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ ഒരു നമ്മളിപ്പോൾ പവൻമാട്ട് കഴിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കഴിക്കും മുമ്പ് കഴിച്ചതിന് ശേഷം എന്ന് പറയാറുണ്ട് ഒരു മരുന്നൊക്കെ കഴിക്കുമ്പോൾ. അപ്പം നമ്മൾ ഒരു വർഷക്കാലത്തെ ഹരിതവൽക്കരണത്തിലുള്ള ഹരിതഗ്രാമ മത്സരം നടത്തുമ്പോൾ അത് മത്സരം നടത്തിയതിന് ശേഷം എത്രമാത്രം മികവ് നമുക്കുണ്ട് എന്നറിയണമെങ്കിൽ ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് നമ്മുടെ ഗ്രാമം എന്ന് അറിയേണ്ടതുണ്ട്. അപ്പം നിങ്ങളുടെ ഗ്രാമത്തിലുള്ള മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, ഊർജ സംരക്ഷണം, വൃക്ഷത്തൈ പരിപാലനം, കൃഷി, ഈ മേഖലകളിലൊക്കെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരു വീഡിയോ 3 സമയമുണ്ട്. ഒരു മത്സരമാണ്. വീഡിയോ തയ്യാറാക്കാൻ കോർഡിനേറ്റർമാരല്ല കേട്ടോ ചെയ്യേണ്ടത്, മറിച്ച് അവിടെയുള്ള ഇതിന് താല്പര്യമുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവും നിങ്ങളുടെ ഗ്രാമത്തിൽ, അവരാണ് ചെയ്യേണ്ടത്. അവരെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ ചെയ്യണം, അല്ലാതെ നിങ്ങൾ മാത്രം ചെയ്യാൻ പാടില്ല. വീഡിയോയിലുണ്ടാകേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലെ ഏത് സ്കൂളാണോ പങ്കെടുക്കുന്നത് അവിടുത്തെ അധ്യാപകൻ, പ്രധാന അധ്യാപകൻ ഇതിൽ ഒരു മെസ്സേജ് അയച്ചിരിക്കണം. പിന്നെ ഏത് ഗ്രാമപഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ആണോ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഗ്രാമമുള്ളത് അവിടുത്തെ നിങ്ങളുടെ വാർഡ് മെമ്പറും സ്കൂൾ വിദ്യാലയം ഉൾപ്പെടുന്ന വാർഡ് മെമ്പറും, പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചെയർമാനോ പ്രസിഡൻ്റോ ഉണ്ടായാൽ നല്ലതാണ്. എന്നാലും തദ്ദേശ സ്വയംഭരണ ലെജിസ്ലേറ്റീവിലുള്ള ആളുകളിൽ ഉണ്ടാവണം. കാരണം അത്തരം കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോയുടെ ക്വാളിറ്റിയും നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് വീഡിയോ നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട, എന്ത് ചെയ്യണമെന്നുള്ളത് നിങ്ങളിപ്പോൾ തയ്യാറാക്കി വെക്കുക. മികച്ച വീഡിയോ ഒക്കെ നമ്മൾ അവാർഡ് കൊടുക്കുന്നതാണ്, ഹരിത പുരസ്കാരം നൽകുന്നതാണ് മികച്ച ഗ്രാമത്തിൽ. അതോടൊപ്പം തന്നെ ഈ മത്സരവും തുടരട്ടെ.
മത്സരം 10,000 ഇപ്പൊ ഇന്ന് പോലും മത്സരം നടത്തി തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇപ്പോഴുള്ള ഈ കഴിഞ്ഞ ജൂൺ 5 ശേഷം നമ്മൾ നട്ടിട്ടുള്ള ഈ ജൂൺ 5 കഴിഞ്ഞ ജൂൺ 5 ശേഷം നട്ടിട്ടുള്ള എല്ലാ തൈകളും ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട് മത്സരം തുടരട്ടെ. എല്ലാവർക്കും ഹൃദ്യമായ ആശംസകൾ നേർന്നുകൊണ്ട് വിജയികൾക്ക് ആശംസകളും വിജയികളല്ലാത്തവർക്ക് എല്ലാവർക്കും സമ്മാനമുണ്ടല്ലോ. നമ്മളിപ്പോൾ സമ്മാനം നടന്നാൽ കോടി ഒരുപാട് മാനദണ്ഡം വെച്ചിട്ടാണ്. ഈ എല്ലാത്തവർക്കും എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി നന്ദി നമസ്കാരം. ഹരിതഗ്രാമ മത്സരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള ഫലങ്ങളും മറ്റു വിശദ വിവരങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുവാൻ വേണ്ടി ഗ്രീൻ ക്ലീൻ കേരള എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഗ്രീൻ ക്ലീൻ കേരള എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.